all, welcome back to my channel. I am going to show you a recipe for a recipe for a samosa. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് പൊട്ടോട്ട എടുത്തിട്ടുണ്ട് ഇത് തൊലി കളഞ്ഞ് ഇതിനെ വേവിച്ച് എടുക്കാം പിന്നെ ഞാൻ കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ആറ് സവാള ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമുക്ക് എത്ര മസാല വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ട് ഇത് ഫ്രൈ ആക്കിട്ട് എടുക്കാം നമുക്ക് അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ കണ്ടില്ലേ നല്ല ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ നമുക്ക് വെന്ത് ഒടിഞ്ഞു കിട്ടുന്ന ആ ഒരു പരിവാവുന്നിടത്തോളം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അപ്പോൾ തക്കാളി നല്ല വെന്ത് കിട്ടണം അല്ലെങ്കിൽ ആ മസാലക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം പിന്നെയും നല്ലതുപോലെ ഇതിനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം നമുക്ക് അപ്പോൾ ബാക്കി ചിക്കൻ മസാല മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി അങ്ങനെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ ആവാം ഞാനിവിടെ ചേർത്തിട്ടില്ല ഞാനിവിടെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക് പിന്നെ നമുക്ക് ഇതിനെ വേവിച്ച് വെച്ച പൊട്ടോട്ട അത് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം വേവിച്ചിട്ട് നല്ല ഉടച്ചിട്ട് എടുത്ത പൊട്ടോട്ടയാണിത് ഇത് ഈ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ സമൂസയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ കുറച്ച് മൈദയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സമൂസയുടെ ഷീറ്റ് എടുത്തിട്ട് സമൂസയുടെ ഷേപ്പിൽ ഇങ്ങനെ മടക്കി കൊടുക്കാം അതിനുശേഷം അകത്തേക്ക് ഈ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ മൈദയുടെ പേസ്റ്റ് ഇതിൻ്റെ സൈഡിൽ ഫുള്ള് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് സമൂസയുടെ ഷേപ്പാക്കിയിട്ട് മടക്കിയെടുക്കാം നമുക്ക് ഇതേപോലെ എല്ലാ ഷീറ്റിനും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ സമൂസയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ല ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് ഒരൊന്നേ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് നല്ല ബ്രൗൺ കളറാകുമ്പോൾ എടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കൊരിയെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമെങ്കിൽ ലൈക്ക് തരാനും കമൻ്റ് തരാനും മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഈ സമൂസ ഷീറ്റ് നമുക്ക് ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആണ് ആ ഷീറ്റ് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും